ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആധികാരികമായി ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം തോപിത്തിൻ്റെ പുസ്തകം പഠനവിധേയമാക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ പത്താം അധ്യായവും പതിനൊന്നാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുമാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത് പതിനൊന്നാം അധ്യായത്തിൽ അത്ഭുതകരമാംവിധം തോപിത്തിന് കാഴ്ചശക്തി വീണ്ടുകിട്ടിയ സംഭവം നമ്മൾ കണ്ടു തോബിയാസ് കൊണ്ടുവന്ന മത്സ്യത്തിൻ്റെ കയ്പ തോപിത്തിൻ്റെ കണ്ണുകളിൽ പുരട്ടിയപ്പോൾ തോപിത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നതും റഫായേൽ മാലാഖ പറഞ്ഞതുപോലെ തന്നെ അത്ഭുതകരമായ ഒരു സൗഖ്യം തോബിത്തിന് ലഭിക്കുന്നത് നമ്മൾ കണ്ടു ഇത്തരത്തിൽ സൗഖ്യം ലഭിച്ച ഉടൻ തന്നെ തോബിത്ത് മറ്റെല്ലാം മറന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ് തോബിത്ത് പറഞ്ഞു ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു അങ്ങയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു അങ്ങയുടെ വിശുദ്ധരായ ദൂതന്മാർ വാഴ്ത്തപ്പെട്ടവരാകുന്നു കൃതജ്ഞതാ നിർഭരമായ മനസ്സിൻ്റെ പ്രകാശനമായിരുന്നു തോപിത്തിൻ്റെ പ്രാർത്ഥന ഇവിടെ നന്ദി പറയുന്ന തോബിത്തിനെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ് തോബിത്ത് ദൈവത്തിന് മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിരവധി രംഗങ്ങൾ ഇതിനു മുൻപ് ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവൻ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ കരുണയ്ക്കും കൃപയ്ക്കും ദൈവിക സംരക്ഷണത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം ഉത്തരം നൽകുന്നു ഇപ്പോഴിതാ അവന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നിമിഷം ദൈവത്തെ മറന്നു പോകുന്നവനല്ല നന്ദി പറയാൻ മറന്നു പോകുന്നവനല്ല തോപിത്ത് തൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കുന്ന അതേ സമയം ഉള്ളൊരുകി ഹൃദയമൊരുകി ദൈവത്തിന് നന്ദി പറയാൻ അവൻ സമയം കണ്ടെത്തുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് സംഭവിക്കുന്ന പ്രശ്നം ഇതാണ് ഒരു ദുരിതത്തിലൂടെ രോഗത്തിലൂടെ കഷ്ടപ്പാടിലൂടെ സങ്കടക്കടലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും ഒരു കൈ സഹായത്തിനായി സമാശ്വാസത്തിനായി സൗഖ്യത്തിനായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും പക്ഷേ നാം പോലും ചിന്തിക്കാത്ത വിധം അത്ഭുതകരമായ വിധത്തിൽ ദൈവം ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് ഉപരിയായി ലഭിക്കുമ്പോൾ അത് തിരിച്ചറിയാനോ ദൈവത്തിന് നന്ദി പറയാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ നന്ദി നിറഞ്ഞൊരു ഹൃദയമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാന ഭാവം എന്ന് തോബിത്തിൻ്റെ ഈ പുസ്തകം നമ്മളെ ഉറപ്പിക്കുകയാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന തിരുവനന്തപാഗത്ത് മരുമകളായി നിലവയിലേക്ക് കടന്നു വന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാറായിക്ക് തോപിത്ത് നൽകുന്ന സുസ്വാഗതത്തിൻ്റെ ചിത്രമാണ് വിവരിച്ചിരിക്കുന്നത് നമുക്കത് വായിക്കാം തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിലവേ നഗരത്തിൻ്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടുകിട്ടിയതിൽ വിസ്മയിച്ചു തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുൻപിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു അവൻ തൻ്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മകളെ സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ നിൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് അങ്ങനെ നിലവേൽ അവൻ്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി അഹിക്കാറും അനന്തരവൻ നാദാവും വന്നു തോബിയാസിൻ്റെ വിവാഹം ഏഴ് ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു മരുമകൾ നിലവേ നഗരത്തിൻ്റെ കവാടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് കേട്ട തോബിത്ത് എന്നാൽ മരുമകൾ തന്നെ കാണാനായി തൻ്റെ ഭവനത്തിലേക്കും എല്ലാം വരട്ടെ എന്ന് ഭവനത്തിൽ കാത്തിരിക്കുകയല്ല അവളെ സ്വീകരിക്കാനായി നഗര കവാടത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ് വലിയ സ്നേഹത്തോടെ താൽപ്പര്യത്തോടെ അവൻ ഓടി ചെല്ലുകയാണ് അവിടെ ചെന്ന് ഇതിൻ്റെ യഥാർത്ഥ ഗ്രീക്ക് മൂലഭാഷയിൽ നാല് പ്രാവശ്യം മകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് തോപിത്ത് തൻ്റെ മരുമകളെ സ്വീകരിക്കുന്നത് അതായത് മകളെ നീ ഇനി മുതൽ എനിക്ക് മകളാണ് മരുമകളല്ല ഞാനും എൻ്റെ ഭാര്യയും നിൻ്റെ മാതാപിതാക്കളാണ് അമ്മായിപ്പനും അമ്മായിയമ്മയുമല്ല എന്ന ബോധ്യത്തോടെ ഈ മകളെ അവൻ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ് ഇവിടെ തോപിത്ത് ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ് മകളെ സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് പറയുന്നത് നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് വിവാഹത്തിലൂടെ കടന്നു വരുന്ന മരുമക്കളെ അത് മരുമകനോ മരുമകളോ ആയിക്കൊള്ളട്ടെ ഈ മനോഭാവത്തോടെയാണ് നാം സ്വീകരിക്കേണ്ടത് മകളെ നിനക്ക് സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് ദൈവമാണ് ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് നൽകുന്ന സമ്മാനമാണ് നീ അതിനാൽ ആ ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു മകളായി നിന്നെ ഈ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നാണ് തോപിത്ത് പറയുന്നത് രണ്ടാമതായി തോപിത്ത് പറയുകയാണ് നിൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് ഈ മകളെ വളർത്തി വലുതാക്കി യൗവനയുക്തയാക്കിയ അവളുടെ മാതാപിതാക്കളെ വില കുറച്ച് കാണുന്ന രീതിയല്ല മറിച്ച് ആ മകളെ ത്യാഗം സഹിച്ച് വളർത്തി വലുതാക്കിയ അവളുടെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണെന്നും അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായിരുന്നുവെന്നും തോബിത്ത് ഏറ്റുപറയുകയാണ് മരുമകളുടെ മാതാപിതാക്കളെക്കുറിച്ച് നല്ലത് മാത്രം പറയാൻ നന്മ പറയാൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്ന തോപിത്ത് നമുക്കെല്ലാം മാതൃകയാണ് അങ്ങനെ ആ കുടുംബത്തിലെ തോപിത്തിൻ്റെയും അന്നായുടെയും കുടുംബത്തിലെ തോബിയാസിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായി മകളായി ഭാര്യയായി ദൈവത്തിൻ്റെ ദാനമായി സാറ സ്വീകരിക്കപ്പെടുന്നു സാറായുടെ വരവോടെ ആ കുടുംബം പൂർണ്ണമാവുകയും ചെയ്യുന്നു അടുത്തായി പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അവരെ പിരിയാനുള്ള സമയമായപ്പോൾ റഫായേൽ മാലാഖ അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സന്ദർഭമാണ് നമ്മൾ കാണുന്നത് ഇത്രയും കാലം അസറിയ എന്ന പേരിൽ തോബിയാസിൻ്റെ സഹയാത്രികനും മാർഗദർശിയുമായിരുന്ന റഫായേൽ മാലാഖിക്ക് വിട പറയാൻ സമയമായി ഒരിക്കൽ നിലവേലിരുന്നു കൊണ്ട് ഹൃദയമൊരുകി കർത്താവെ എന്നെ മരിക്കാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തോപിത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായും അങ്ങകലെ എക്ബത്താനയിലെ ഭവനത്തിൽ തൻ്റെ ഏഴ് ഭർത്താക്കന്മാരും വിവാഹരാത്രിയിൽ കൊല്ലപ്പെടുന്നത് കണ്ട് തന്നെ പരിചാരികമാർ പോലും പരിഹസിക്കുന്ന ദുരവസ്ഥയിൽ മനംതൊന്ത് ഭവനത്തിൻ്റെ കിളിവാതിലേക്ക് നോക്കി ദൈവമേ മരിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച സാറായുടെയും പ്രാർത്ഥനകൾക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമായിരുന്നു റഫായേൽ മാലാഖ ഇങ്ങനെ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച രണ്ട് വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി ദൈവം നൽകിയ റഫായൽമാലാക്ക ഒരു ദൂതൻ എന്ന നിലയിൽ തന്നിൽ അർപ്പിക്കപ്പെട്ട നിയോഗം തൻ്റെ ജോലി സ്തുത്യർഹമാമിതം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു തോപിത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സങ്കടത്തിൻ്റെ നിഴലുകളില്ല സാറായുടെ ജീവിതത്തിൽ പുതുജീവിതത്തിൻ്റെ ഭർത്താവിനോടും ഭർത്ത കുടുംബത്തോടുമൊപ്പമുള്ള സൗഭാഗ്യപ്രദമായ ജീവിതത്തിൻ്റെ പുത്തൻ കിരണങ്ങൾ മാത്രമാണുള്ളത് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപയായി കരുണയായി കടന്നു വന്ന അസറിയാസ് എന്ന ഈ ദൂതൻ ആ ദൂതന് ഉചിതമായ ഒരു വേദനം നൽകി അവനെ പറഞ്ഞയക്കാൻ നീതിമാനായ തോബിത്തും പുത്രൻ തോബിയാസും തീരുമാനിക്കുകയാണ് ഇങ്ങനെ നീതിയുടെ പാതയിൽ ചരിക്കുന്ന തോബിത്തിനും തോബിയാസിനും റഫായേൽ മാലാഖ തന്നെത്തന്നെ വെളിപ്പെടുത്തുകയാണ് വായനക്കാരായ നമുക്ക് അറിയാം ഈ അസറിയാസ് എന്ന പേരുള്ള ഈ ദൂതൻ അത് റഫായൽ മാലാഖയാണ് എന്ന് പക്ഷേ ഇതുവരെയും തോബിത്തിനോ തോബിയാസിനോ ഇത് റഫായൽ മാലാഖയാണ് എന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ റഫായൽ മാലാഖ തൻ്റെ ഐഡൻറ്റിറ്റി ഇവർക്ക് വെളിപ്പെടുത്തുകയാണ് തോബിയാസിനെ സംബന്ധിച്ചിടത്തോളം ദൈവികദൂതനായ ദൂതനായ റഫായലിനോടൊപ്പമുള്ള യാത്ര കൃപയുടെയും കരുതലിൻ്റെയും സമയമായിരുന്നു ദൂതൻ്റെ ഇടപെടൽ അവനെ തോബിയാസിനെ ആസന്നമായ രണ്ട് മരണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതായി ഇതിനകം നമ്മൾ വായിച്ചു ടൈഗ്രിസ് നദിക്കരയിൽ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും എക്ബത്താനയിലെ രാത്രിയിൽ അസ്മദേവൂസ് എന്ന പിശാജിൽ നിന്നും മരണവക്ത്രത്തിൽ നിന്നും രണ്ട് പ്രാവശ്യം ദൂതൻ്റെ ഇടപെടൽ മൂലം തോബിയാസ് രക്ഷപ്പെടുകയാണ് രണ്ട് വ്യക്തികളുടെ സൗഖ്യത്തിന് ഒരു ഉപകരണമായി തീരാൻ തോബിയാസിനെ ഒരുക്കിയതും ഇതേ ദൂതൻ തന്നെയാണ് സാറായുടേയും തോപിത്തിൻ്റെയും സൗഖ്യാനുഭവങ്ങളിലേക്ക് നയിച്ചത് ദൂതൻ്റെ ഇടപെടലാണ് തോബിയാസിനെ വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതും ദൈവിക ദൂതനായിരുന്ന റഫായേൽ മാലാഖ തന്നെയാണ് പ്രാർത്ഥനയിലൂടെ ദൈവവുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുവാൻ ഈ മാലാഖ തോബിത്തിനെ ഓർമ്മപ്പെടുത്തി വിവാഹരാത്രിയിൽ പോലും നീയും ഭാര്യയും ഒരുമിച്ചിരുന്ന ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോബിയാസിനെ ഓർമ്മിപ്പിച്ചത് റഫായേൽ മാലാക്കയാണ് ഇക്കാര്യങ്ങളെല്ലാം നമുക്കും ഒരു പാഠമാണ് ദൈവം നമുക്കായി നിശ്ചയിച്ച കാവൽ മാലാഖമാരെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുയാത്ര ചെയ്യുന്ന കാവൽ മാലാഖയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത്തരത്തിലൊരു മാലാഖ എന്നോടൊപ്പം എപ്പോഴും ചരിക്കുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടോ പാപം മൂലമുള്ള ആത്മീയ മരണത്തിൽ നിന്നും രക്ഷ നേടാൻ കൃപയുടെ പ്രകാശത്തിലേക്ക് നാം കടന്നു വരുന്നുണ്ടോ പലപ്പോഴും ഈ മാലാഖയുടെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകാതിരിക്കുന്നത് നമ്മുടെ പാപാവസ്ഥ മൂലമാണ് മറ്റുള്ളവർക്ക് സൗഖ്യമായി അനുഗ്രഹമായി തീരാനുള്ള നിയോഗം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ മാലാഖ തോബിയാസിനെ ഓർമ്മിച്ചതുപോലെ നമ്മുടെ കാവൽ മാലാഖമാർ നമ്മെ ഓർപ്പിക്കുന്നു നിരന്തരം ജാഗരൂകരായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ മനുഷ്യരാവണം നാം പ്രാർത്ഥനയാണ് നമ്മെ സംരക്ഷിക്കുന്ന ശക്തി എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം എന്നും ഈ മാലാഖയുടെ നിരന്തരമായ പ്രയാണവും നിർദ്ദേശങ്ങളുമൊക്കെ നമുക്ക് പാഠമാവുകയാണ് ഈ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ പിതാവായ തോബിത്തും പുത്രൻ തോബിയാസും ദൂതനായിരുന്ന അസറിയായിക്ക് ഉചിതമായ വേതനം നൽകാൻ കൂലി നൽകാനായിട്ടുള്ള തീരുമാനമെടുക്കുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗത്ത് ഈ ദൂതൻ സുഹൃത ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് ഇരുവർക്കും ഒരു ഉപദേശം നൽകുകയാണ് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പതിനഞ്ച് തിരുവചനങ്ങളിൽ അസറിയ എന്ന പേരിൽ അവരുടെ മുൻപിൽ കടന്നു വന്ന ഈ ദൂതൻ യഥാർത്ഥത്തിൽ ദൈവമയച്ച റഫായേൽ മാലാഖയായിരുന്നു എന്ന് സ്വയം വെളിപ്പെടുത്തുന്നു ഒടുവിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗത്ത് ദൈവദൂതൻ്റെ ഈ ദർശനത്തിൽ നിന്നും ഉളവായ ഭയത്തിൽ കമിഴ്ന്നു വീഴുന്ന തോബിത്തിനെയും പുത്രൻ തോബിയാസിനെയും നമ്മൾ കാണുന്നു നമുക്ക് ഈ അധ്യായം വിശദമായിട്ട് വായിച്ച് വ്യാഖ്യാനിക്കാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ ദൂതന് ഉചിതമായ കൂലി നൽകാനുള്ള തീരുമാനം എടുക്കുകയാണ് സാധിക്കുമെങ്കിൽ ഈ സമയം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക നമുക്കൊരുമിച്ച് ഈ അതിൻ്റെ വായിക്കാം തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു മകനെ നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം അവൻ പറഞ്ഞു പിതാവെ ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി കൊടുത്താലും ദോഷമില്ല അവൻ എന്നെ സുരക്ഷിതനായി നിൻ്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി വൃദ്ധൻ പറഞ്ഞു അവൻ അത് അർഹിക്കുന്നു അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക പിതാവ് പുത്രനെ ഓർമ്മിക്കുകയാണ് മേധിയായിലേക്കുള്ള യാത്രയ്ക്ക് കൂലിയായി പറഞ്ഞുറപ്പിച്ചിരുന്നത് ദിനം പ്രതി ഒരു ദ്രാക്മ വീതമാണ് സുരക്ഷിതമായി തിരികെ എത്തുമ്പോൾ അതിൽ കൂടുതലും നൽകാമെന്ന വാഗ്ദാനവും ഈ ദൂതന് അവർ നൽകിയിരുന്നു നമ്മളിതിനകം അവൻ്റെ ഭാഗം കണ്ടു കഴിഞ്ഞതാണ് ഇപ്പോഴിതാ ദൗത്യമെല്ലാം പൂർത്തിയായിരിക്കുന്നു യാത്ര പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു ദൂതന് കൂലി നൽകാനുള്ള സമയമാണ് കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് തോബിത്ത് ഇതിനകം തന്നെ പുത്രൻ തോബിയാസിന് നൽകിയ ഉപദേശം ഇവിടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുകയാണ് തോപിത്തി പുസ്തകം നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ പുത്രനായ തോപിയാസിനെ തോപിത്തിപ്രകാരം ഉപദേശിക്കുന്നുണ്ട് വേല ചെയ്യുന്നവൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവയ്ക്കരുത് അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക വേല ചെയ്യുന്നവൻ്റെ കൂലി അവനവകാശപ്പെട്ട കൂലി ഒരിക്കലും അവന് കൊടുക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തരുത് എന്ന് ഓർമ്മിപ്പിച്ച അതേ പിതാവ് തന്നെ മകൻ തോബിയാസിനോട് പറയുകയാണ് നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി എത്രയും പെട്ടെന്ന് കൊടുക്കുക ഇതേ പിതാവ് പുത്രനെ ഓർപ്പിച്ചു നമ്മൾ പറഞ്ഞുറപ്പിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തുക അവന് കൂലിയായി കൊടുക്കണം കാരണം അത്രയും സ്തുത്യർഹമായ വിധത്തിലാണ് അവനവൻ്റെ ജോലി പൂർത്തിയാക്കുന്നത് അപ്പോൾ നീതിമാനായ ഒരു പിതാവിനെ നമ്മൾ കാണുകയാണ് ഒരു ഭാഗത്ത് ഈ നീതിമാനായ പിതാവിൻ്റെ പുത്രൻ തോബിയാസ് ആകട്ടെ വളരെ ഉദാരമതിയും നന്ദിയുള്ളവനുമാണ് അതുകൊണ്ട് തോബിയാസ് പിതാവ് തോപിത്തിനോട് പറയുകയാണ് പിതാവെ അങ്ങനെ നമ്മൾ പറഞ്ഞുറപ്പിച്ച ആ കൂലിയോ അതിലൽപ്പം കൂടുതലോ കൊടുത്താൽ പോരാ ഞാനിവിടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ വലിയ സമ്പത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ സമ്പത്തിൻ്റെ എല്ലാം പകുതി ഈ ദൂതന് കൊടുക്കാം കാരണം അത്രയധികം വലിയ സഹായമാണ് ഈ ദൂതൻ നമുക്ക് ചെയ്തിരിക്കുന്നത് ഉദാരമതിയായിരുന്നു തോബിയാസ് നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവനായിരുന്നു അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് പിതാവെ ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി കൊടുത്താലും ദോഷമില്ല എന്ന് ഒരേ സമയം തോബിയാസിൻ്റെ പ്രതി നന്ദിയെയും എളിമയെയും ഉദാരമനസ്കഥയെയും തോബിയാസിൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ദൂതൻ വഴി തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും സംരക്ഷണവും അവൻ പിതാവിനെ അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയുമാണ് സുരക്ഷിതമായ യാത്ര സാറായുമായുള്ള വിവാഹാലോചന വിവാഹം രണ്ട് സൗഖ്യാനുഭവങ്ങൾ തോപിത്തിൻ്റെയും സാറായുടെയും പണം തിരികെ വാങ്ങുക എന്ന ദൗത്യത്തിൻ്റെ പരിപൂർണമായ നിർവഹണം തുടങ്ങി യാത്രയുടെ ആദ്യന്തം ദൂതൻ നടത്തിയ ഇടപെടലുകളെ നന്ദിപൂർവ്വം തോബിയാസ് മരിക്കുകയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ഇന്നലകളെ സൗകര്യപൂർവ്വം മറക്കാൻ തോബിയാസ് ഒരുക്കമല്ല കൂടെ നടന്നവൻ്റെ കൂട്ടായിരുന്നവൻ്റെ നിർണായകമായ ഇടപെടലുകളെ ത്യാഗങ്ങളെ മറന്ന് അവനെ വെറും കയ്യോടെ പറഞ്ഞയക്കാൻ തോബിയാസ് ഒരുക്കമല്ല മറിച്ച് അവൻ്റെ ഹൃദയം നിറയെ നന്ദിയാണ് അപ്പോൾ ജോലി ചെയ്യുന്നവരോട് നമുക്കുണ്ടാകേണ്ട മനോഭാവം ഇതാണ് നമുക്കെന്തെങ്കിലും നന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ ഐശ്വര്യമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വിയർപ്പൊഴുക്കിയവരുമായി നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിൽ നമുക്ക് ഒട്ടും വിരസതയുണ്ടാകരുത് അലംഭാവമുണ്ടാകരുത് എന്നീ വചനം നമ്മളെ ഓർപ്പിക്കുന്നു ജോലി ചെയ്യുന്നവന് കൂലി അർഹതയുള്ളതാണ് പറഞ്ഞുറപ്പിച്ചതിലും കൂടുതൽ കൂലി അവന് നൽകാനുള്ള ബാധ്യസ്ഥത ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇങ്ങനെ ഉദാരപൂർവം കൂലി നൽകാൻ തയ്യാറായ പിതാവിനോടും പുത്രനോടും ദൂതൻ ഒരു ഉപദേശം നൽകുകയാണ് സംസാരിക്കുകയാണ് അതാണ് തുടർന്ന് വരുന്ന വചന നമ്മൾ കാണുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടുകൂടി ആവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം സ്വർണം കൂട്ടി വയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ് റഫായൽ മാലാക്കേതനം എന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നേയില്ല പകരം തോബിത്തിനോടും തോബിയാസിനോടും സുഹൃത ജീവിതത്തിൻ്റെ മൂല്യങ്ങളായ പ്രാർത്ഥനയെക്കുറിച്ച് ദാനധർമ്മത്തെക്കുറിച്ച് ഉപകാരസ്മരണ പ്രതി നീതി എന്നിവയെക്കുറിച്ചുള്ള ഒരു വിജ്ഞാന പ്രസംഗം നടത്തുകയാണ് ചുരുങ്ങിയ വാക്കുകളിൽ റഫായൽ മലാഖ് ആദ്യമേ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് ദൈവം തങ്ങൾക്കായി ചെയ്തവയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും സകല ജീവികളോടും ചേർന്ന അവിടുത്തെ കൃപകൾ പ്രഘോഷിക്കാനുമാണ് പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ടത് സകല വസ്തുക്കളോടും ദൈവത്തെ പ്രഘോഷിക്കാൻ ശ്രദ്ധിക്കണം എന്ന് നന്ദി നിർദ്ദേഹൃതയത്തോടെ അവിടുത്തെ സ്തുതിക്കാൻ നന്ദി പറയാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുകയാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാന ഭാവം ദൈവസ്തുതിയായിരിക്കണം പ്രാർത്ഥനയിൽ അർത്ഥനകളുമാവാം എന്നാൽ അർത്ഥനകൾ ദൈവസന്നിധിയിലെത്തുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത് ഉപവാസവും ദാനധർമ്മവും നീതിയുമാണ് ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് കൂടുതൽ വ്യാഖ്യാനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടത്താം